ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ അടുക്കള പണിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. ചായയും കടിയും ഉണ്ടാക്കലും കുട്ടികളെ ഒന്നിപ്പിച്ചാലും കുട്ടികളെ ഒരുക്കലും ഒക്കെ നേരത്തെ ചെയ്യണം. അപ്പോൾ ഇതാ ഇവിടെ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിരിക്കണം കേട്ടോ. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ മുറ്റത്തും ഒക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. മുറ്റത്തും മാത്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മനൂട്ടനൊക്കെ മദ്രസക്ക് പോയിട്ടുണ്ട്. മല്ലൂട്ടനെ ഞാൻ മദ്രസക്ക് അയച്ചിട്ടില്ല കേട്ടോ. പൊന്നൂണി അയക്കണില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കോഴിക്കോട് വരെ ഒന്ന് പോകാനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മക്കളാരും മദ്രസക്ക് പോകണില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ അവിടെ ചായക്കൊക്കെ വെള്ളം വെച്ച് ദോശയാണ് ചുട്ടെടുക്കുന്നത്. ദോശയും മുട്ടക്കറിയും ഉണ്ടാക്കാനാണ് വിചാരിച്ചിരിക്കണത് കേട്ടോ. അപ്പോൾ വേഗത്തിൽ തന്നെ നമ്മൾ ദോശ ചുട്ടെടുക്കുകയാണ്. അരിപ്പൊടി ഇളക്കിയിട്ടാണ് കേട്ടോ ഞാൻ കലക്കി ചുട്ടപ്പാണ് കേട്ടോ ചുട്ടെടുക്കണത്. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാടൻ മുട്ട കൊണ്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നല്ല ഈ പൊടി നല്ല നന്നാവും കേട്ടോ. അരിപ്പൊടി കൊണ്ട് ചുട്ടാലും പൊടി കൊണ്ടാണ് അരച്ചല്ലെങ്കിലും നല്ല സോഫ്റ്റ് ദോശ ഞാൻ കേട്ടോ കിട്ടല്. നമ്മൾ അച്ചുട്ടിയൊക്കെ നേരത്തെ നീച്ചിക്കണം. അച്ചുട്ടി ആദ്യ കുട്ടനെ പൊന്നൂസ് ഒക്കെ നീച്ച. അപ്പോൾ ഞാൻ നേരത്തെ നീച്ചിട്ട് തന്നെ കാരണം അച്ചുട്ടി ഇമ്മച്ചി എടുക്കി എന്ന് പറഞ്ഞ കാണ് എൻ്റെ തോള് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആ ഉള്ളിൻ്റെ അക്കാടിയും വാട്ടി കാണ്ട് അങ്ങോട്ട് കടമുട്ട പൊട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് കറി റെഡിയാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ഇതാ ഉള്ളിൻ്റെ അക്കാളിയൊക്കെ വാടിയതിന് ശേഷം മല്ലിയും മുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കാണും ഞാൻ ഇതാ നാല് കടമുട്ടയൊക്കെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളെ മുട്ടക്കറി ഇവിടെ റെഡി ആയിക്കുന്നു കേട്ടോ. അങ്ങനെ ഇതാ അല്ലുമോനെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി ഓനൊക്കെ ഇതാ എന്താണ് ചായയും കടിയും കുടിച്ചാണ് കേട്ടോ. അപ്പോൾ കാടമുട്ടക്കറി അവനക്ക് ഇഷ്ടമാണ് കേട്ടോ കാടമുട്ട. അപ്പോൾ മുട്ടക്കറി ചിലപ്പോൾ ഒരു ദിനം ദോശയിലും ഓന് വലിയ കുഴപ്പമില്ല കേട്ടോ. ദോശയിൽ ആദ്യമോനൊക്കെ കണ്ടോ ദോശയെ പറ്റാത്തത്. അപ്പോൾ ഓരോന്ന് ചായ കുടി തുടങ്ങിയിട്ടുണ്ട്. ആദ്യ കുട്ടനൊക്കെ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മാറ്റി ഒരുക്കി ഏഴുമണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും മിക്കയും മക്കളും എല്ലാവരും കൂടി എയർപോർട്ടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ താത്ത കൈക്കാട് പെങ്ങള് ഉംറ കഴിഞ്ഞ് വരുന്ന ദിവസമാണെന്ന് കേട്ടോ. അപ്പോൾ ഞാനും പോകുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ലേന്ന് കേട്ടോ. അപ്പോൾ ഞാനും പോകുന്നുണ്ട്. ഞാനും മിക്കയും മക്കളും കൂടി ഞങ്ങളെ വണ്ടിയിലാണ് പോണത് കേട്ടോ. അപ്പോൾ ഇതാ മക്കളൊക്കെ ഒരുപാട് സന്തോഷത്തിന് എയർപോർട്ടിക്ക് പോവാ ചോർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു രാവിലെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇനി മക്കളത് എല്ലാവരും ഒരുക്കം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനും റെഡി ആവാനുണ്ട് കേട്ടോ. ഞാനും ദോശ ചുടലൊക്കെ കഴിഞ്ഞ് ഞാനും റെഡി ആവാൻ ഒരുങ്ങാണ് കേട്ടോ. അതാ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റി വണ്ടിയിൽ പോയി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇക്കയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇക്ക ഒന്ന് ഓടാൻ പോയിരുന്നു രാവിലെ കേട്ടോ. ആരോ ട്രിപ്പ് വിളിച്ചിട്ട് പോയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക ഞങ്ങളെ ഞങ്ങൾക്ക് പോകാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനൂട്ടനും മദ്രസ് വന്നിട്ടില്ല. ഓനെ കൂട്ടാതെയാണ് പോണത് കേട്ടോ. മക്കളൊക്കെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അച്ചുട്ടിൻ്റെ മടിയിലാണ് ഞങ്ങൾ ഞാൻ നാല് മക്കളാണ് എൻ്റെ കൂടെ ഉള്ളത് കേട്ടോ. മനൂട്ടനില്ല, അവനെ ട്യൂഷൻ ആയതുകൊണ്ട് തന്നെ അവനെ കൊണ്ടുപോകണില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഏഴുമണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഏഴേക്കാലായപ്പോൾ ഞങ്ങൾ ഇവിടെ പെരിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എട്ടുമണിക്കാണ് അവിടെ താത്ത പ്ലെയിൻ ഇറങ്ങാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏഴേകാലിന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇനി അവിടെ എത്തട്ടെ കേട്ടോ. അപ്പോൾ കട വണ്ടിയിൽ ഞങ്ങളും പോണത്, പിന്നെ അവിടുന്ന് താത്തയും ഒക്കെ താത്തൻ്റെ മോളെ വണ്ടിയിൽ ഓരും അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളോടും ആ വണ്ടിയിൽ പോരാൻ പറഞ്ഞിരുന്നു ഓരോ കാറിൽ കേട്ടോ. പക്ഷെ നമുക്ക് എന്നെ കൊണ്ടാണ് കാറിലൊന്നും അത്ര ദൂരെ ഇരിക്കാൻ കഴിയൂല കേട്ടോ. ഞാൻ ഛർദ്ദിക്കും. ഞാൻ ഓട്ടോയിലും എനിക്ക് പോകും കുഴപ്പമില്ല, ബസ്സിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ കാറ് കരിപ്പൂരിൽ കയറുന്ന കുറേ പോവണ്ടേ. അപ്പം ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വരെ ഞാൻ പോകുന്നത് തീരുമാനിച്ചിട്ടേനില്ലായിരുന്നു. പോവാന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടേനില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു യാത്ര പോണത് തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. കാരണം ഒരു പോണ വലിയ വണ്ടിക്ക്, കാരണം ആ വണ്ടിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോകൊണ്ടേക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം ആ വണ്ടിയിൽ ഞാൻ കയറൂല കേട്ടോ. അപ്പോൾ വെറുതെ ഛർദ്ദിച്ച് കുഴങ്ങി തളർന്ന് മക്കളെയും കൊണ്ട് മക്കളെ നോക്കാനും ഒന്നും കഴിയൂല, എന്നെ തന്നെ നോക്കേണ്ടി വരും ആ അവസ്ഥയിൽ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടേക്കാൻ പോവാത്ത കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോകുമെന്ന് വിചാരിച്ചിട്ടേനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇക്ക നീച്ചുകാണ പറഞ്ഞത് പോര്, ഞാൻ വണ്ടി എടുക്കേണ്ട, എൻ്റെ വണ്ടിയിൽ നമുക്ക് പോവാം, ഓരോ വണ്ടിയിലും പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെ പ്രതീക്ഷിക്കാതെ ഉണ്ടായ പോരല്ലാണ്ട് രാവിലെ തലേന്ന് വരെ ഞാനിത് വിചാരിച്ചിട്ടും കൂടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ 8:10 ഒക്കെ ആയപ്പോത്തിന് ഞങ്ങളിവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അസുഖം അല്ലോ, എവിടേക്കാണ് പോകേണ്ടത്? ഇവിടെ നിന്നോട് ഇപ്പിച്ച് വരട്ടെ.
എവിടെയും ചെന്നിട്ടുണ്ടെങ്കിൽ മക്കളെ നോക്കാൻ കഴിയൂല കേട്ടോ. കാരണം രണ്ടാൾ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ രണ്ടാൾ കയ്യിൽ പിടിച്ചുമ്പോഴത്തേ രണ്ടാളും മണ്ടുട്ടോ. ഒരെന്തെങ്കിലും കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. എനിക്കാണെങ്കിലും ഭയങ്കര പേടിയാണ് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ. കാരണം നമ്മളെ നമ്മളെ കയ്യിൽ നിന്നേരെ മക്കളെ എവിടെക്കെങ്കിലും ഒന്ന് ഒരു വേറെ എവിടെക്കെങ്കിലും തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് അതിലേറെ ടെൻഷൻ ആയിരിക്കും. മക്കളെ എവിടെയെന്ന് കരുതിയിട്ടാ. അപ്പോൾ മക്കളെ ഞാനിവിടെ ഇവിടെ തിണ്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് ഇണ്ടുമ്പോൾ ഇരുത്തിയിട്ടുണ്ട്. നാലാളും ഒരുമിച്ചിരുത്തിയിട്ടുണ്ട്. അവർക്കാണെങ്കിലും അവിടെ ഇരുന്നിട്ട് നിപ്പോട്ടുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ ഓരോരുത്തരും ഇങ്ങനെ വരുന്നതൊക്കെ കണ്ടിട്ട് അത് കാണണം, ഇറങ്ങണത് അങ്ങോട്ട് പോകണം, പിന്നെ വിമാനം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് തിരക്കിട്ടാം. പിന്നെ ആണെങ്കിലും നമ്മളെ പൊന്നൂസിന് ദാഹിക്കണു, നമുക്ക് ദാഹം എന്തെങ്കിലും കുടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് വന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. പോത്തിനൊക്കെ ദാഹിക്കൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ടിട്ടാണ്. അപ്പോൾ ഇക്കെ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് പോയിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ മക്കളെയും കൊണ്ട് ഒരിടത്ത് ഇരിക്കുക, ഒരിടത്ത് എല്ലാ നാലാളെയും കൂടി പിടിച്ചിട്ട് ഒരിടത്ത് ഇരിക്കും നിൽക്കുകയാണ് കേട്ടോ. കാരണം കയ്യിൽ നിന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിരഞ്ഞു നോക്കണ്ടല്ലേ. എവിടെ ചോരിങ്ങനെ ഓരോന്ന് കാണുന്നതിനനുസരിച്ച് ഇങ്ങനെ നീങ്ങുമല്ലോ. ചെറിയ മക്കളല്ലേ. അപ്പോൾ ഞാനും മക്കളും കൂടി ഒരു അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് തന്നെ ഒരുമിച്ച് നിൽക്കണം കേട്ടോ. അല്ല മോളൂസ് എവിടുക്കായി കേറി പോണത്. മക്കൾക്കാണെങ്കിലോ നിന്നിട്ട് നിപ്പൊട്ടണില്ല കേട്ടോ. അവര് ഇവിടെ ഇരുത്തിയിലായിരുന്നു. ഇരുത്തി കുറച്ച് കഴിഞ്ഞാൽ പോത്തിന് അത് കണ്ടപ്പോൾ അതിമ ഉരുത്തി കളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി കേട്ടോ. പറഞ്ഞിട്ട് കേൾക്കണ്ടേ, ഞങ്ങൾ അതിമ അതിമ കളിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ തിരക്കില്ല കേട്ടോ ഇവിടെ. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണ്, ഞാൻ കാണുന്നവിടെ തന്നെയാണ്, ഞാൻ ഇരിക്കുന്നവിടെ തന്നെ. അപ്പോൾ ഒരു ആ വണ്ടിയിൽ ഉരുത്തി കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങണുണ്ടിട്ട് അങ്ങനെ ഇറങ്ങണ വിമാനത്താവളത്തിൽ പോയ ഇതൊക്കെ കാണാനായിട്ട് രസമല്ലേ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ചുട്ടീന് കാല് കടഞ്ഞിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒക്കത്ത് കയറിയിരിക്കണം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ആയപ്പോൾ തന്നെ താത്ത വന്നിട്ടോ. അപ്പോൾ താത്താന് ഓരോരോ വണ്ടിയിൽ കയറ്റി വിടുകയാണ് കേട്ടോ. ഞാൻ ഇക്കാം എന്നിട്ട് ഞങ്ങളെ വണ്ടി കുറച്ച് താഴത്താണ് ഇറക്കി നിർത്തിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഓരോ വണ്ടിക്ക് ആക്കിയിട്ട് ഞാനും ഇക്കയും മക്കളും കൂടി ഞങ്ങളെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അച്ചിട്ട് പിന്നെ ഇപ്പച്ചി വന്നപ്പോൾ പിന്നെ കുറച്ച് നമ്മളെ മേത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പച്ചിൻ്റെ കൂടെ ആയിട്ടുണ്ട്. മക്കളെല്ലാവരും ഇപ്പച്ചിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഒരു വണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ വണ്ടീൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. കുറേ താഴത്താണ് കേട്ടോ ഇപ്പോൾ ബാബ വണ്ടി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ മക്കളെയും കൊണ്ട്. അച്ചുട്ടിൻ്റെ കാല് വേദനിക്കണോ എന്ന് പറഞ്ഞിട്ട് ഓളും അമ്മച്ചനോട് മേത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്നൊക്കെ പോകുന്ന കുറേ താഴത്തേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇക്കാൻ്റെ വണ്ടി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇക്കാൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ചുട്ടി എൻ്റെ കൈ കടഞ്ഞപ്പോൾ പിന്നെ ഇക്കാൻ്റെ കൈ അടുത്തേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കുറേ നടന്നില്ല, എത്ര ഏരിയ നടന്നു പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ഒരു പണിക്കത്തെ നടന്നില്ല. അങ്ങനെ പോന്നപ്പോ ആ റോഡിൽ നല്ല നബിദിന ഘോഷയാത്ര ഉണ്ടായിരുന്നുട്ടാ. നല്ല രസമുണ്ടായിരുന്നു കാണാന്. പക്ഷെ വണ്ടിയിൽ പോവാണെന്നുണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ചെറിയ കുട്ടികളും വലിയ കുട്ടികളൊക്കെ പാടച്ചിട്ടുള്ള നല്ല അടിപൊളി നല്ലൊരു സ്കൗട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടിക്കാണ് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം നമ്മൾ വണ്ടിയിൽ പോവായതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് പിന്നെ കുണ്ടോട്ടി എത്തിയപ്പോൾ മക്കൾക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു നല്ല കണ്ടാലും നല്ല പഴമ തോന്നിപ്പിക്കണ നല്ലൊരു ഹോട്ടൽ കേട്ടോ. കാരണം പഴയ മോളയുടെ ഇതുകൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ള എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ.
7 മണിക്ക് അവിടുന്ന് ചായയും കടയൊക്കെ കുടിച്ച് പോകുന്നതാണ് പെരിയിൽ നിന്ന്. എന്നാലും പഴിച്ചിട്ടുണ്ടാവും കേട്ടോ, വല്ല പോവാതെ വല്ലാതെ തിന്നിട്ടും ഇല്ലായിരുന്നു കുട്ടികളും. അപ്പോൾ അവർക്ക് ചായക്കടയൊക്കെ വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ച് കയറിയതാണ് കേട്ടോ. അപ്പോൾ കാരണം ഈ ഹോട്ടൽ കണ്ടപ്പോൾ നല്ല രസമുണ്ട്, കാൻറ്റീൻ കണ്ടപ്പോൾ കേട്ടോ. ഈ പഴയ നമ്മളെ ഈ മുള ഉണ്ടല്ലോ, മുളകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ മുളകൊണ്ട് നല്ലോണം എന്താ മുടിഞ്ഞെടുത്തിട്ടുള്ള പണ്ടത്തെ കാലത്തുള്ള അതുപോലെ തോന്നിക്കുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ, എന്താ നല്ലൊരു കാണാനൊക്കെ നല്ല ഉഷാറുള്ളൊരു ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. അപ്പോൾ ചുമരൊക്കെ മുളക് കൊണ്ട് തന്നെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങളിവിടെ ആദ്യക്കുട്ടനും മിക്കാക്കും പത്തിരി മതിയെന്ന് പറഞ്ഞ് പത്തിരിയും ബീഫ് കറിയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ പൊറാട്ടയും ഞങ്ങൾക്ക് ചുട്ടിക്കും മിനിക്കും പൊന്നൂസിനും അല്ലുവിനും പൊറാട്ടയായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുള്ള പൊറാട്ടയായിരുന്നു കേട്ടോ. നല്ല ചൂടോടുകൂടിയുള്ള പൊറാട്ടയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചിക്കൻ കടായും വാങ്ങി, ഒരു ബീഫ് കറിയും വാങ്ങി പത്തിരിക്ക് കേട്ടോ. അങ്ങനെ കണ്ടില്ലേ നല്ല രസമല്ലേ കാണാൻ. നമ്മൾ പഴയ ആദ്യം തന്നെ പോകും ചുമരും പൂട്ടും ഒക്കെ മുളക് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുണ്ടോട്ടിന്ന് കുറച്ച് പോകും, കുണ്ടോട്ടിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ ഈ ഹോട്ടലുള്ളത്. അപ്പോൾ കണ്ടില്ലേ നല്ല കയറുകൊണ്ടൊക്കെ കെട്ടിയിട്ട് നല്ല രസത്തിൽ, അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ചായക്കടയൊക്കെ കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ചായയും വാങ്ങി, പിന്നെ ഞങ്ങൾക്ക് സെവനപ്പും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിയും, നല്ല പൊറാട്ടയും തന്നെ നല്ല ചൂട് സോഫ്റ്റ് പൊറാട്ട ആയിരുന്നു കേട്ടോ. മക്കൾക്കൊക്കെ ഒരുപ്പുന്ന ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു എല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം നേരം 10 മണിയായിക്കണല്ലോ. അങ്ങനെ അതാ ഞങ്ങൾ പെരയിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെരയിലെത്തി മക്കളാണെങ്കിൽ സ്കൂൾക്ക് പോകാൻ പറഞ്ഞിട്ട് ഒരു 11 മണിക്കൂടെ നേരം കേട്ടോ. അപ്പോൾ ഒരു കേൾക്കണേൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്രയും നേരം ആയില്ല, ഇനി പോകണില്ല എന്നും പറഞ്ഞിട്ട് ഇരിക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കരിപ്പുരാവിലെ തന്നെയുള്ള പോക്കും ഒക്കെ കഴിഞ്ഞ് പെരയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോ എന്താ പറയാ, മക്കളെ സ്കൂളും മദ്രസും ഒക്കെ പോയിരുന്നു. മദ്രസ്കൂൾ പോകാനാകുമ്പോഴത്തേ എത്തുന്ന പറഞ്ഞിരുന്നു, പക്ഷെ എത്തില്ല. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും കേട്ടോ. ഇഷ്ടമായാല് എന്നും പറഞ്ഞാലും അടുത്തൊരു വീഡിയോ ഇൻഷാ അള്ളാ നാളെ വരാം. ഇതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി.